നമസ്കാരം, ഞാൻ ഡോക്ടർ സാംബി എബ്രാം, ഡയറക്ടർ എബ്രാം സിറ്റി ആൻഡ് ഗൈനസ് സെൻറ്റർ. എട്ടസോളജി തേർഡ് ജനറേഷൻ ആരോമറ്റൈസ് ഇൻഹിബിറ്ററാണ്. അത് എഫ് എസ് ഇൻഹിബിഷനെ കൂട്ടും, ഈസ്റ്റേൺ പ്രൊഡക്ഷനെ കൂടെ കുറച്ചിട്ടാണ് അത് എഫ് എസ് ജിനെ കൂട്ടുന്നത്. ഈ ഈസ്റ്റേൺ പ്രൊഡക്ഷനിലെ റേ ലിമിറ്റിംഗ് സ്റ്റെപ്പിനെ എഫക്റ്റ് ചെയ്തിട്ടാണ് അത് ആ ലെവലിൽ കൂട്ടുന്നത്. അത് ഈ ഈസ്റ്റേൺ പ്രൊഡക്ഷൻ നമ്മുടെ ബ്രസ്റ്റിൽ, അഡിപ്പോസ് ടിഷ്യൂവിൽ, ഓവറിയിലൊക്കെ നടക്കും. അത് അതിനൊരു ഷോർട്ട് ഹാഫ് ലൈഫാണ്. ക്ലോംഫീൻ ഏകദേശം 5 ഡേയ്സോളം ഉണ്ട്. അതിന് ആൻറ്റി സ്റ്റോയിനിങ് എഫക്റ്റ്. ഇപ്പം ഈ ക്ലോംഫീൻ്റെ പ്രോബ്ലം അത് ഗർഭപാതത്തിൻ്റെ ആവരണത്തിലും മ്യൂക്കസിനെയും അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാം. ഈ ക്ലോംഫീൻസിട്ടായിട്ടുള്ളപ്പോൾ സെക്കൻഡ് റെസിസ്റ്റൻസ് സെക്കൻഡ് ലൈനായി ഡ്രഗായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈ ആൻഡ്രോജൻ ഇൻഡെക്സ് ഉള്ളവരിൽ, ഹൈ എൽ എച്ച് ഉള്ളവരിൽ, ഹൈ ഒവേറിയൻ വോളിയം ഉള്ളവരിൽ എല്ലാം ഈസ്റ്റോയിൻ, ഈ ആൻറ്റി ഈസ്റ്റോയിൻ തെറാപ്പിക്ക് റെസിസ്റ്റൻസ് വരാം. അപ്പം ഹൈ എഫ് എസ് എച്ച് റേഷ്യോ ഉള്ളവരിൽ, ഹൈ ഒവേറിയൻ വോളിയം ഉള്ളവരിലൊക്കെ ഈ ഹൈ പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടുതലായിട്ടുള്ളവരിലൊക്കെ ഈ റെസിസ്റ്റൻസ് ക്ലോംഫീൻ വരാം.